എൻ്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എൻ്റെതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നീതാ മത്തായി 10:8 രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർത്തിപ്പിൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ പ്രിയമുള്ളവരെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ സാഹചര്യങ്ങൾ നമ്മെ അനുസരിക്കും അവസ്ഥകൾക്ക് മാറ്റം വരും രോഗികൾ സൗഖ്യം പ്രാപിക്കും ദുഷ്ടശക്തികൾ വിട്ടുമാറിപ്പോകും വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഇതെല്ലാം യേശു ക്രിസ്തുവുമായുള്ള ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധത്തിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന അധികാരങ്ങളാണ് അധികാരങ്ങൾ പ്രാപിക്കുക കൽപ്പിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ നല്ല സ്നേഹബന്ധത്തിനായി സ്തോത്രം സ്വർഗീയ അധികാരങ്ങൾ ഞങ്ങളിൽ പകർന്നിരിക്കുന്നതിനായി നന്ദി കർത്താവേ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിനെതിരെ നിൽക്കുന്ന വെല്ലുവിളികൾ ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ജീവനെതിരെ നിൽക്കുന്ന വെല്ലുവിളികൾ എല്ലാം തകർന്നു പോകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ കരഞ്ഞെന്തിനായുസ്സു പാഴാക്കുന്നു സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക സദൃശവാക്യങ്ങൾ 16:24 ഇൻപമുള്ള വാക്ക് തേൻ കട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ സഹോദരങ്ങളെ നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് പകരം ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ ധൈര്യം പകരുന്നവയായിരിക്കട്ടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മെ തന്നെ ധൈര്യപ്പെടുത്താം മറ്റുള്ളവരെയും കൂടെ ധൈര്യപ്പെടുത്താം പ്രാർത്ഥിക്കാം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന പ്രിയ കർത്താവേ ലോകത്തിന് അസാധ്യം എന്നാൽ അങ്ങേക്ക് എല്ലാം സാധ്യം ഞങ്ങളുടെ ചുറ്റുമുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ ലൂക്കോസ് 6:19 യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കുക കൊണ്ട് ജനങ്ങൾ എല്ലാവരും അവനെ തൊടുവാൻ ശ്രമിച്ചു പ്രിയമുള്ളവരെ യേശുവിനെ തൊട്ട ആവശ്യക്കാരെല്ലാം സൗഖ്യമായി ആവശ്യങ്ങളുമായി യേശുവിന്റെ അടുക്കൽ വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അവിടുത്തെ ശക്തിയാൽ വിടുതലുണ്ട് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഏതൊരു ദൈവപ്രവൃത്തിയാണോ നമുക്ക് ആവശ്യമായിരിക്കുന്നത് അത് സംഭവിക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കണമേ ഞങ്ങളിൽ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ കൊത്തവണ്ണം ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 തൂകുക തുള്ളി കണ്ണുനീർ നിന്റെ പാപച്ചുമടവൻ പാടെ ഒഴിക്കും ഹൃത്തിൻ മുറിവുകൾ കേകും താൻ സൗഖ്യം പൂർണ്ണ സമാധാനം ഉള്ളിൽ നിറയ്ക്കും സദൃശവാക്യങ്ങൾ 3:7 യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക അത് നിന്റെ ശരീരത്തിന് സൗഖ്യവും അസ്ഥികൾക്കും ബലവും നൽകും സഹോദരങ്ങളെ ഏതൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒന്നാമത് ചെയ്യേണ്ടത് കർത്താവേ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തുവാനുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുകയാണ് തിരുത്തുവാനായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ഉടനെ അങ്ങ് തിരുത്താം നമ്മുടെ വിടുതലാണ് മുഖ്യം അത് രോഗമാകട്ടെ മറ്റെന്തെങ്കിലും വിഷയമാകട്ടെ നമ്മുടെ ജീവിതത്തെ മുഴുവനെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ അങ്ങ് ഏൽപ്പിക്കാം ദൈവഭയം അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നമ്മെ നടത്തും
പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടുത്തെ സൗഖ്യമായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ. നീ എൻ്റെ സങ്കേതം, നീ എനിക്കാശ്വാസം, നീ എൻ്റെ സ്നേഹിതനും, നീ എനിക്കെല്ലാമല്ലോ. യിരമ്യാവ് 17:14. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുവാനും നമ്മെ രക്ഷിക്കുവാനും കഴിയുന്ന ഒരുവനേയുള്ളൂ, അത് യേശുവ. ഒരു മനുഷ്യനാലും അത് സാധ്യമല്ല. ഇനി രക്ഷപ്പെടത്തില്ല എന്ന് ലോകം വിധി എഴുതിയാലും, ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, ഏത് തകർച്ചയിൽ നിന്നും നമ്മെ രക്ഷിച്ച് മനോഹരമായ ഒരവസ്ഥയിലേക്ക് പണിതെടുക്കും ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കാം, രക്ഷിക്കുവാൻ ശക്തനായ പ്രിയ കർത്താവേ, തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ, രോഗങ്ങളെ അകറ്റണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കൈകളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.